ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഞാനിങ്ങനെ പേർപ്പസ്ഫുള്ളി കുറച്ച് നാളെ വ്ളോഗ് ചെയ്യാതിരുന്നതാണ് കേട്ടോ. ബിക്കോസ് കുറേ നാളായിട്ട് നമ്മൾ വ്ളോഗ് മാത്രമായിരുന്നു, നമ്മൾ കണ്ടന്റ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും ഇന്ന് കുറച്ച് നാളധികമായി, ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയിരുന്നു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് നല്ല വ്ളോഗ് ചെയ്യാനുള്ള നല്ല മൂഡ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതേ ഉള്ളൂ, എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ന് വന്നിട്ട് എത്രാം തീയതിയാണ്? 14th ഓഗസ്റ്റ്. ഓക്കെ, 14th August 2024 ആണ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ, ഇവിടെ കിരണില്ല. കിരൺ 1 week നാട്ടിൽ പോയേക്കാണ്. 12th പോയി, ഇനി ഫ്രൈഡേ വരും, അതായത് 16th എത്തും കേട്ടോ. വെറുതെ പോയതാണ്, വെറുതെ ഒന്ന് അച്ഛൻ്റെ അമ്മേനെയൊക്കെ അടുത്തൊക്കെ പോയി നിന്ന് അച്ഛൻ്റെ അമ്മയുടെ പാമ്പറിങ് ഒക്കെ കിട്ടിയിട്ട് വരാൻ വേണ്ടി പോയേക്കാണ്. അച്ഛൻ മമ്മി അന്ന് കിരണിൻ്റെ അമ്മയുടെ അമ്മ മരിച്ച സമയത്ത് നമ്മൾ ചടങ്ങിനും അല്ലാത്ത കാര്യത്തിനും വേണ്ടി കിരൺ ഐ തിങ്ക് മാർച്ചിൽ പോയിട്ട് പിന്നെ ഇതുവരെയായിട്ടും പോയിട്ടില്ല നാട്ടിലേക്ക്. അപ്പോൾ അമ്മയും ഞാനപ്പോൾ ആണെങ്കിൽ ഇടയ്ക്ക് ഓരോ ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ അമ്മ പറഞ്ഞു കിരണിനെ കണ്ടിട്ട് കുറേ നാളായി, കിരണിനെ കണ്ടിട്ട് കുറേ നാളായി അവനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഈ ആഴ്ച ലോങ് വീക്കെൻഡ് ആണല്ലോ, ഇൻഡിപെൻഡൻസ് ഡേയും പിന്നെ രാഖിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ആഴ്ച. അപ്പോൾ അതിൻ്റെ പേര് അപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ 1 week നല്ല ആരാംസേ വീട്ടിൽ നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിലയിരുത്തി പോയതാണ്. അപ്പോൾ അങ്ങനെ അപ്പം മൺഡേ പോയി, ഇന്നിപ്പോൾ വെനസ്ഡേ ആണേ. അപ്പോൾ ഞാനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. യെസ്, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്, ദ ഫസ്റ്റത്തെ അപ്ഡേറ്റ്. പിന്നെ എന്തിട്ടാണ്, പിന്നെ എന്താണ്, പിന്നെ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓണം സീരീസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തായാലും അപ്ഡേറ്റ് നമ്മളുടെ വീടിൻ്റെ അത് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പയ്യെ നമ്മളുടെ ഡേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ എനിക്ക് രാവിലെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡി ആക്കുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ഇന്ന് അധികം വറിയ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവൻ കോൺഫ്ലിക്സ് വേണമെന്നവൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് അവന് കോൺഫ്ലിക്സ് ആണ് കൊടുക്കുന്നത്. റൈസ്, ഒരു പ്രോൺ റൈസ് പോലത്തെ ഒരു സാധനത്തിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചോറ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ സ്നാക്ക് അതൊന്ന് നോക്കണം. അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. അപ്പോൾ ഞാനത് വേഗം സെറ്റ് ആക്കട്ടെ. ഇതേ ഇത് കണ്ടാമോ, പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഓൾറെഡി തലേ ദിവസം നമ്മളൊരു മസാല പോലത്തെ സാധനം ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എന്താ എടുത്ത് വയ്ക്കാത്തേക്കും സമയമാണ് ഉണ്ടാക്കിയിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അമ്മ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇവന് ഈ സ്പെഷ്യൽ റൈസസ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആക്കി വെച്ചേക്കാണ്. ഇതൊന്ന് ചൂടായിട്ട് ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചെടുക്കാനുണ്ട് പൊട്ടിക്ക്. ഇത്രയും രാത്രി തൊട്ട് ഇരിക്കണല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സാധാരണ റെഡ് റൈസാണ്, അതൊക്കെ ഞങ്ങൾ നമ്മുടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. റെഡ് റൈസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അവൻ്റെ വെറൈറ്റി റൈസ് കഴിക്കും. അപ്പോൾ സിമ്പിൾ സിമ്പിൾ ഈസി പരിപാടിയാണ്, അപ്പോൾ അതാക്കുവാണേ. യെസ്, ഇപ്പോൾ കേട്ടോ ഈ മസാല നന്നായിട്ട് ചൂടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഈ ചോറിന് റെഡ് റൈസ് തട്ടിക്കൊടുക്കും, എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ചോറ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാവേ, അത്രേ ഉള്ളൂ. നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. നന്നായിട്ട് ചോറ് ചൂടായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനത് ഓഫ് ചെയ്തിട്ട് ലഞ്ച് പാക്ക് ചെയ്യാം. യെസ്, ദേ നമ്മുടെ ചോറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോറ് പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി യമ്മി, നമുക്കത് അടിച്ച് പാക്ക് ചെയ്യാം. ഓക്കെ, ലഞ്ച് റെഡിയായി. അതിൻ്റെ കൂടെ ഞാൻ സ്നാക്കും കൂടെ എടുത്തു. അവനൊന്ന് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന ഡേയാണ്ട്, ബിസ്ക്കറ്റ് ബിസ്ക്കറ്റേ ഇല്ല, ഫ്രൂട്ട്സും സ്നാക്സും മാറി മാറി എല്ലാം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്, കൂടെ കുറച്ച് നട്ട്സും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് അതും സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് പാക്ക് ചെയ്ത് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിറ്റ്. അപ്പോൾ ലഞ്ച് റെഡി, ലഞ്ച് പാക്ക് പാക്ക് ചെയ്തിരിക്കുകയാണ്. വെള്ളം മാത്രം നമുക്ക് ബാഗിൽ കൊണ്ട് വയ്ക്കാം. പിന്നെ ഇനിയുള്ളത് ഞാൻ ജിമ്മിൽ പോകുന്നത് കൊണ്ട് ജിമ്മിൻ്റെ എന്താ പറയുക,
ജിമ്മിൽ പ്രീ വർക്കൗട്ട് ഡ്രിങ്കും കൂടി ഉണ്ടാക്കിയാൽ മതി. അതിപ്പോൾ ഞാൻ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുപ്പായതുകൊണ്ട് നമുക്ക് മറ്റേ സ്മൂതി ഉണ്ടാക്കാൻ കുറച്ച് മടി. പക്ഷെ ഇന്ന് രണ്ടു ദിവസമായിട്ട് നല്ല വെയിലാണ്, അപ്പോൾ ഇപ്പോൾ വലിയ തണുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ പറയാൻ വേണ്ടിയിട്ടുണ്ടല്ല, അപ്ഡേറ്റ് അബൌട്ട് 100 ഡേയ്സ് ചാലഞ്ച്. ഓക്കെ, അപ്പം ഞാൻ 100 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുണ്ടാവും, നമ്മൾ വ്ളോഗ് കണ്ടു തുടങ്ങിയവർക്ക് June 1st തൊട്ട്. എനിക്കൊന്ന് ഐ തിങ്ക് ഐ ആം ഓൺ മൈ 55th day. ഈവൻ ദോ 2.5 മാസമായെങ്കിലും, 2.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 60-65 ദിവസമെങ്കിലും മിനിമം വരേണ്ടതാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ മാസവും നാട്ടിലേക്ക് ഒരു 5 ഡേയ്സ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ജൂണിൽ വന്നു, ജൂണിൽ അത് മാത്രം വന്നുള്ളൂ. ജൂലൈയിൽ വർക്ക് റിലേറ്റഡ് ട്രാവലും വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് 2-3 ദിവസം എനിക്ക് വയ്യായിരുന്നു. ചില ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം കോൾഡും കോഫും ഒരു ഫീവറിഷും ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 100 ഡേയ്സ് എനിക്ക് ഇതുവരേക്കും കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കോട് ഞാൻ ജൂൺ പകുതി വരെ അതൊന്ന് മറ്റടുത്ത് പോകണത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈക്ക് നമ്മൾ കൊല്ലത്തെ ഇവൻറ്റിന് പോകുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയി തുടങ്ങി കേട്ടോ. അതായത് എവറി ഡേ, അതായത് സൺഡേ നമ്മൾ വാക്കിന് പോകുമല്ലോ, അപ്പോൾ അത് കുറച്ച് എക്സോസ്റ്റഡ് ആയി തുടങ്ങി. അപ്പോൾ അതുപോലെ എൻ്റെ ബോഡി ഭയങ്കര ടയേർഡ് ആവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് കിരൺ ചീത്ത പറഞ്ഞു, നിനക്ക് അറിയാൻ പാടില്ല എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല, മാക്സിമം 5 ദിവസം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും. പക്ഷെ നമുക്ക് 2 ഡേയ്സ് നമുക്ക് ഇപ്പോൾ നമ്മളെ വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാം ചെയ്യുന്നതാണല്ലോ, ഫങ്ഷണൽ ട്രെയിനിങ്ങും സൂംബയും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഭയങ്കര ടയേർഡ് ആവും. വി നീഡ് സം ടൈം ടു എന്താ പറയുക, അതൊന്ന് ബോഡി എന്താ പറയുന്നേ, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അത് തന്നെ മസിൽസിനും ബോഡിക്കും റെസ്റ്റ് കൊടുത്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ സൺഡേ വർക്കൗട്ട് ചെയ്യാറില്ല, സൺഡേ ഞാൻ ബ്രേക്കാണ് കേട്ടോ. അപ്പോൾ 6 ഡേയ്സ് ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 തവണത്തെ നാട്ടിലേക്കുള്ള ട്രിപ്പും ഒരു 3-4 ദിവസത്തെ വയ്യായിരിക്കും. പിന്നെ 2 ദിവസം അല്ല, 2-3 ആഴ്ചയായിട്ട് സൺഡേ പോകാത്തതൊക്കെ കൂടി കണക്കൂട്ടി വരുമ്പോൾ 55 ഡേയ്സ് എന്തോ ആയിട്ടുള്ളതാണ് എനിക്ക്. ഞാൻ ഇന്നലെ ഇന്ന് എണ്ണുവായിരുന്നു, 55th day ആണെന്ന്. അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു, ഞാൻ ഓർത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മിഡോടെ എൻ്റെ 100 ഡേയ്സ് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ പല പല കാര്യങ്ങൾ വന്നുകൊണ്ടുള്ളൊരു മുടക്ക് വന്നിട്ടുണ്ടായിരുന്നു. അറിയില്ല എന്തായാലും ഞാൻ ആ 100 ഡേയ്സ് എന്ന് എന്തെങ്കിലും 100 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്യുകയാണത്. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു കറക്റ്റ് പിടിച്ചാൽ കിട്ടണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ 100 ഡേയ്സ് ആവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ 100 ഡേയ്സ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 6 ഡേയ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, 1 ഡേ മാത്രമേ ഞാൻ ചെയ്യാണ്ടുള്ളൂ കേട്ടോ. അത് ഞാൻ എങ്ങനെ എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വർക്ക്ഔട്ട് പ്രീ വർക്ക്ഔട്ട് ഇന്ന് ഞാൻ സ്മൂതി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പോയി റെഡി ആവണം, എന്നിട്ട് നമുക്ക് ഉണ്ണിക്കുട്ടീനെ വിളിക്കണം. അപ്പോൾ ഇൻവിറ്റിൻ്റെ അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കട്ടെ. യെസ്, ഈ സ്മൂതി ഉണ്ടാക്കുന്ന റെസിപ്പി ആരും കണ്ടിട്ടില്ലെങ്കിൽ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് വളരെ ഈസി ആൻഡ് വെരി ടേസ്റ്റി ആണ് കേട്ടോ. ഇതിൻ്റെ അത് ഒരു റോബസ്റ്റ പഴമുണ്ട്, പിന്നെ 1/2 കപ്പ് ഓട്സ്, പിന്നെ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കോക്കോ പൗഡർ, പിന്നെ പാല്. ടോണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ എന്ത് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഫുള്ളും മിൽക്കും അല്ല യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാറുണ്ട്. അതും ഇട്ട് 1 സ്പൂൺ പീനട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള സാധനം. ഇത് നമ്മൾ ജസ്റ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല എനർജിയും കിട്ടാറുണ്ട് കേട്ടോ. പീനട്ട് ബട്ടറും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അടിപൊളിയാണത്. കൈ വർക്കൗട്ട് ചെയ്യുന്നവർ ജസ്റ്റ് ട്രൈ നോക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ ലൈറ്റ് കളറ്, നല്ല ടേസ്റ്റാണ്. അമ്മ ബ്രഷ് ഒക്കെ ചെയ്ത് ഗുഡ് ഗേൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗുഡ് മോർണിംഗ് വെള്ളം കുടിക്കാൻ പോണ കാലത്തെ ചെറുത് അടുത്ത് വരുമ്പോഴാണ്. അപ്പൊ അമ്മ ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്മൂത്ത് റെഡിയാക്കി, ഇനി അത് ഞാൻ ഇവിടെ വെച്ചതിന് ശേഷം പോയിട്ട് റെഡിയാവാം. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വേണം ഉണ്ണിക്കുട്ടീനെ വിളിക്കാനേ. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ വേറെ റെഡി ആവട്ടെ. യെസ്, ഞാൻ പടപടിയിൽ ഡ്രസ്സ് മാറി. അപ്പോൾ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ബ്രൗൺ എന്താ പറയുക, ട്രാക്സ് എനിക്ക് ഇങ്ങനെ ലെഗിങ്സിനെക്കാളും ഇപ്പം ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട് ലൂസ് പാൻസ് ആണ്. അടിയിലും ഇങ്ങനെ പാൻറ് മാറിയാണ്.
അതാണ് സുഖം ഇടാൻ, അതാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ചെയ്യാം, പാട്ട് പാന്റും ഈ ഒരു എന്താ പറയുക ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ക്രോപ്പ് ടോപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ ഒന്ന് 199 അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്കിങ്ങനെ അമ്മ ഇവിടെ ആണോ എന്ന് ചോദിക്കുന്നത്. എനിക്കിങ്ങനത്തെ ലൂസ് പാൻസും ക്രോപ്പ് ടോപ്സും ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് കുറെ വ്യത്യാസം പിന്നെ ബോഡി കുറെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സൈസസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാധനം എനിക്ക് യൂഷ്വലി ചേരത്തില്ല ക്രോപ്പ് ടോപ്പ് ഒക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാനിപ്പോ ക്രോപ്പ് ടോപ്സും ലൂസ് പാൻസ് ആണ് ഇടുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ പൊണ്ണിക്കുട്ടിനെ വിളിച്ചതിന് ശേഷം ബാക്കി വരിക. അമ്മ ഇവിടെ നിന്ന് എണീറ്റ് മാറണം, അവൻ ഇങ്ങനെ ആവും, അതെന്ത് പരിപാടിയാണെന്ന് നമുക്ക് ഇതിട്ട് അറിയാൻ പറ്റാത്തത്. ഗുഡ് മോർണിംഗ് ഉണ്ണു, ഗുഡ് മോർണിംഗ്, ഹായ്, എന്തെന്റെ വിശേഷം? അവൻ ഷടപടി ചെയ്യുന്ന റെഡിയായി, അവൻ അവൻ കോൺഫ്ലിക്ട്സ് വെച്ചോണ്ടിരിക്കും. അല്ല ഇടപടി, യെസ്, സ്കൂളിൽ പോണ്ടേ, പുതുച്ചേരി പോണ്ടേ? അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റായി, ഇനി എന്റെ സ്മൂതി കുടിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇവൻ കഴിച്ചു കഴിഞ്ഞ് എന്താ പോടാ, അത്രയും കൂടി ഉള്ളു. വേറെ അത് എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അതും കൂടി കുടിച്ചിട്ട് പയ്യെ ഇറങ്ങാൻ നോക്കട്ടെ. ഹായ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും റെഡിയായി, ഞങ്ങൾ ബാഗൊക്കെ തൂക്കി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടേ, അവൻ വളർന്നു വരുന്നോളൂ, അവൻ ക്യാമറ ആശയായിക്കൊണ്ടിരിക്കും. അല്ലടാ, ഒളിച്ചിട്ട് നോക്കി പോയിട്ട് അവിടെ ഉണ്ടോ? അങ്ങനെ ഞാൻ ജിമ്മിലെത്തി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് നമുക്ക് കുറച്ച് സർക്യൂട്ട് വർക്കൗട്ട് ആണ്. അപ്പോൾ സർക്യൂട്ട് വർക്കൗട്ടിനുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമ്മളുടെ കോച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ മാറി 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 3-5 സെറ്റ്സ് നമ്മൾ ചെയ്യണം, 3 അല്ലെങ്കിൽ 5 സെറ്റ് ചെയ്യണം. അപ്പോൾ 5 സെറ്റാണ് നമ്മൾ അന്ന് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആബ്സിൻ്റെ വർക്കൗട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് മൊത്തത്തിൽ, നല്ല എൻജോയ്മെൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ ദീപക്കുട്ടി, ദീപക്കുട്ടി വന്നായിരുന്നു, പിന്നെ നെൽസൺ ഉണ്ട്, പിന്നെ വേറെ ശരൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറെ ട്രെയിനറാണ് കേട്ടോ. നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര കത്തി വെക്കലും വർത്താനമൊക്കെയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ എന്താ വർക്കൗട്ടുള്ള അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വർത്തമാനം പറയും, റീലെടുക്കും, വർത്താനം കഥ പറയും, അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ആബ്സിനുള്ള വർക്കൗട്ടുകൾ ഞാനും ദീപയും കൂടിയാണ് ഞങ്ങൾ പി ടി എടുത്തേക്കുന്നത്. ഞങ്ങൾ മറ്റേ കപ്പിൾ പി ടി നടത്തണം. അപ്പം ഞങ്ങളുടെ ട്രെയിനിങ് എല്ലാം ഒരുമിച്ചാട്ടോ. അപ്പം അങ്ങനെ നല്ല രസമാണ്. അപ്പം അങ്ങനെ 9:30 ആയപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ആക്ച്വലി എന്താ പറയുക, സർക്യൂട്ട് വർക്കൗട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ആപ്സ് വർക്കൗട്ട് ചെയ്തു, കുറച്ച് ആപ്സ് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കാർഡിയോ ചെയ്യണതിന് പകരം ഇത് ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകാം. ബിക്കോസ് ഞങ്ങൾ ചിലപ്പോൾ ഒന്നാമത് നമുക്ക് കാർഡിയോ വലിയ താല്പര്യമൊന്നുമില്ല ചെയ്യാം, പക്ഷെ നമ്മൾ കാർഡിയോ എല്ലാ ദിവസം ചെയ്യും. അപ്പോൾ അങ്ങനെ കാർഡിയോ ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ദിവസം നമ്മൾ ഡാൻസ് ആണ് ചെയ്യുന്നത്. നമ്മളുടെ സൂം ബാർ റൂമിൽ വന്നിട്ട് നമ്മൾ എന്താ സ്പീക്കർ കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഡാൻസൊക്കെ പഠിക്കും. നല്ല രസമാണ്. അപ്പോൾ അത് കൈൻഡ് ഓഫ് വർക്കൗട്ട് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾ, ഞാനും ഇപ്പോൾ ഡാൻസ് പഠിച്ചിട്ട് തന്നെ കുറേ നാളെ, ഞങ്ങളിവിടെ വെറുതെ വന്നിട്ട് വെറുതെ ഡാൻസ് കളിക്കും. ഒരു 30 അല്ലെങ്കിൽ 15-20 മിനിറ്റ്സ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ, അപ്പോൾ മീൻസ് ചിലപ്പോൾ കാർഡ് ചെയ്തിട്ടായിരിക്കും ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും കാർഡ് ചെയ്യണം മൂടില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഡാൻസ് പഠിക്കാമെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒക്കെ റാൻഡം ഡാൻസുകളായിക്കോട്ടെ, ചിലപ്പോൾ റീൽസ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ. ഇപ്പോൾ എന്താണ്ട് വിശേഷം? എന്താണ്, ഒന്നുമില്ലാത്തണ്ട. കുറെ ബ്രേക്ക് എടുക്കുന്നു സെറ്റായി പോയി. ആണ് ബ്രേക്ക് എടുക്കുമ്പോ അല്ലേ സെറ്റ് ആവുന്നത്? ഓ പിന്നെ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പോവാം, ഞങ്ങളുടെ കാർഡിയോ സെഷൻ, ഡാൻസ് കളിയും കൂത്ത് കളിയും. ഡാൻസും കൂത്തും അല്ലേ ഞാൻ തീരുമാനത്തിയാ പറഞ്ഞേ. എടാ പോവല്ലേ, നമുക്ക് പയ്യെ ഡാൻസ് കളിച്ചിട്ട് പോവാണെന്നു പറയാം. നമുക്ക് ജോലിക്ക് പോയാലല്ലേ ഇവിടെ വന്ന് കൂത്ത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു വലിയ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നിർത്തുക. അങ്ങനെ നമുക്ക് ഇനിയും ഇങ്ങനത്തെ കൂത്തുകൾ കാണണമെങ്കിൽ ഇവിടെ വന്ന് പൈസ കൊടുക്കണല്ലോ. പൈസ കൊടുക്കണമെങ്കിൽ അതെ, അതിന് ജോലിക്ക് പോയാൻ പറ്റുമോ? അതെ, നമുക്ക് പോയി ജോലിക്കോ. ഐ ആം വിത്ത് ദിസ് ലേഡി. അതെ, ഉച്ച വരെ ഈ ലേഡിന്റെ കൂടെ എന്താണോ ദീപക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. കുറച്ച് ഏതാനും സാമാനങ്ങൾ അപ്പൊ ഞാൻ കമ്പനി കൊടുക്കുവാണ് ഇവിടെ അല്ലേ. നമ്മളുടെ ജിമ്മിൻ്റെ താഴത്ത് തന്നെ KPN എന്നിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് എന്താ പറയുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഓൾസോ ഗ്രോസറി, അതിൻ്റെ സ്റ്റോർ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര സുഖമാണ്. വേറെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് സാധനം വാങ്ങിക്കാൻ വേറെ ഇടത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാം കിട്ടും. അത് നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ജിമ്മ് കഴിയുന്ന താഴത്തെ തുടങ്ങുന്നു, പച്ചക്കറി വാങ്ങിക്കുന്നു, ഗ്രോസറി വാങ്ങിക്കുന്നു, പോകുന്നു അല്ലേ. നല്ല സൗകര്യമുണ്ട്.
പക്ഷെ ഇനിയിപ്പോ ഹെൽത്തി ഒക്കെ മാറാൻ വേണ്ടി പോണത് നമ്മുടെ കാന്തി സ്വീറ്റ്സ് പറഞ്ഞിട്ട് പറയാം. പക്ഷെ ഞാൻ സ്വീറ്റ്സ് പേഴ്സണല്ല, അധികം ഐസ്ക്രീം ഇഷ്ടമാണ്. ഗുലാബ് ജാമുൻ അത് ശരിയാ, അത് നല്ല ഷുഗർ ഫ്രീ ഗുലാബ് ജാമുൻ ആക്കണം ഞങ്ങൾ. ഇത് കൊഴുക്കട്ടെയോ, ഷുഗർ ഫ്രീ ഗുലാബ് ജാമുൻ ഞങ്ങൾ. പക്ഷെ എവിടെ വാങ്ങിക്കരുത്, ഒരു മാസത്തേക്ക് വാങ്ങിക്കരുത്, തുറന്നു കഴിഞ്ഞ ഒരു മാസത്തേക്ക് നമ്മൾ കടിച്ചു പിടിക്കും. കാന്തി സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ സ്വീറ്റ്സിന്റെ ചെയിൻ ആണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ബംഗാളി സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കിരണിന്റെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ അവിടുന്ന് കാന്തി സ്വീറ്റ്സ് എന്നാണ് ബംഗാളി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകണം. ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഞാൻ ആദ്യം സ്വീറ്റ്സ് വെക്കാൻ ആണെങ്കിൽ ലഡു ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്, എന്നല്ലാണ്ട് അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ വലിയ പേട അങ്ങനത്തെ സാധനം ഇഷ്ടമാണ്. പക്ഷെ അതിവിടെ തുറക്കമുണ്ട്, പോകുവാണ്. വേണ്ട പോ, കൂത്താടെ നോക്ക്. വെരി ഗുഡ്, നല്ല അത്യാവശ്യല്ലേ. അല്ല ചാക്ക് നേരെ പച്ചക്കറി ഒക്കെ ഇട്ട് പോവാ, കുറച്ച് തോന്നണത് അങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിൽ പോവാം അല്ലെ. നമ്മളെങ്ങനെയോ അറിയാണ്ട് മാച്ചിങ് ആണല്ലോ എവിടെ ഒക്കെ. ഞാൻ ക്രോപ്പ് ടോപ്പ് ഇടാറുള്ളൂ, ഇത് കാണുമ്പോ എനിക്ക് എന്റെ ഷേപ്പ് അറിയാൻ പറ്റുന്നില്ല. ഇതിടുമ്പോ ഇടുമ്പോ എന്താ ചെയ്യാ, കുറച്ച് അധികം കൂടുതലാണ്. അപ്പൊ ശരി, അപ്പൊ സീ യു, ബൈ, സീ യു ടുമോറോ. ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ, സുഖാണോ? ചോദിക്കും എല്ലാരും. എന്താ കഴിക്കണേ വാ ബേബി? ഞാൻ ജിമ്മിൽ നിന്ന് വന്നു, വിശന്ന് പോയിട്ടോ, 10 മണി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഭക്ഷണത്തിലേക്ക് മൂക്കും കുത്തി വീഴുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഞങ്ങക്കിന്ന് ഇതായിരുന്നു, എന്താണ് എന്റെ പേര്? ഉപ്പുമാവ്. ഉപ്പുമാവ് സോൾട്ട് മാംഗോ ട്രീ. ഉപ്പുമാവ് മുട്ടയും ആയിരുന്നു കേട്ടോ, എനിക്ക് മുട്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മൾ പപ്പായം കൂടി കഴിക്കാണ്. അപ്പൊ അങ്ങനെ അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ എന്നിട്ടാണ് നടക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ എന്താ, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കഥകള്. ഇറങ്ങിയിരിക്കും. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. നമ്മളെ മെയ്ഡ് മാറിയായിരുന്നു, അപ്പൊ ഇപ്പൊ വരുന്ന മെയ്ഡ് എന്താ പറയാ, അയ്യോ നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യട്ടോ. കുറച്ച് ക്ലീനിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു മുന്നത്തെ മെയ്ഡ്സിനൊക്കെ, ഇച്ചിരി എന്താ പറയാ, ഇത്തിരി വൃത്തിക്കുറവ്, ഇത്തിരി പാടാണ് നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. അപ്പൊ മുന്നത്തത് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് വേറെ മെയ്ഡിനെ കിട്ടി നല്ല മെയ്ഡായി. ഇപ്പൊ വേറെ മെയ്ഡ് അടിപൊളിയാ, നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി നക്കി തുടച്ച മാതിരി അത്ര ക്ലീനായി. അങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ട് കാലങ്ങളായി എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇത് ചെയ്യില്ല, ബാത്റൂം വാഷ് ചെയ്യില്ല, ആകെ അടിച്ചു വാരി തുടച്ച് ബർത്തൻ പാത്രം കഴുകുള്ളൂ. അപ്പൊ ബാത്റൂം അപ്പൊ ഞാനാണ് കഴുകുന്നത്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ കുളിക്കാൻ വേണ്ടി പോവാം. നമുക്ക് തലയിൽ എണ്ണ തേച്ച് നിന്നിട്ട് ഞാൻ ബാത്റൂം കഴുകാൻ വേണ്ടി പോവാം. ബാത്റൂം കഴുകിയതിന് ശേഷം എനിക്ക് കുളിക്കാൻ, അത് നമുക്ക് കുളിക്കാൻ അല്ലെ, അത് രണ്ടും കൂടി കുളിക്കാം. രണ്ടും കൂടി കുളിക്കാന്ന് വെച്ചാൽ ടുഗദർ കുളിക്കുന്നതിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്, രണ്ടും കൂടി കുളിക്കാം. ഞാനും ഇവനും കൂടി ഇടയ്ക്ക് കുളിക്കാറുണ്ട് അങ്ങനെ. അപ്പൊ അത് കുളിച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം. സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന് വെച്ചാൽ എനിക്ക് റെഡ് റൈസ് വാങ്ങിക്കണം, നമ്മുടെ ചോറ് വെക്കുന്ന അരി ഇഡ്ഡലി റൈസ് ഒക്കെ തീർന്നിരിക്കണം. അത് നമ്മളിവിടെ സ്റ്റാറില്ലേ, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, സ്റ്റാറിന്നാണ് വാങ്ങിക്കുന്നത്. നല്ല റൈസും ആണ്, നല്ല ക്വാളിറ്റിയും നല്ലതാണ്, അതിന്റെ ഓൾസോ റേറ്റും കുറവാണ് കേട്ടോ. അപ്പൊ അറിയില്ല, ഇനിയിപ്പോ ബാത്റൂം ഒക്കെ കഴുകി കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞിട്ട് പോവാൻ സമയമുണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് പോകണം, ചീനത്തേക്ക് കൂടിയുള്ള റൈസ് രണ്ടും കൂടി കുളിക്കാം. അപ്പൊ അങ്ങനെ അതിനൊന്ന് പോണം. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റുഡിയോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോണം. ബിക്കോസ് നമുക്ക് ബൈ ടുഡേ ഓർ ടുമോറോ നമ്മള് ഓണം കണ്ടന്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന മുന്നേ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി ഉണ്ടല്ലോ, ഓണം ഫെസ്റ്റീവ് സീസൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പൊ അവനോട് വീഡിയോ എടുക്കുന്ന അവൻ്റെ അടുത്ത് ആദർശിന്റെ അടുത്ത് വരാൻ വേണ്ടി പറയണം. അപ്പൊ അങ്ങനെ കുറച്ച് പണിയുണ്ട്, ഇന്നത്തെ ദിവസം കുറച്ച് ബിസിയാണ് നമ്മൾ അല്ലേ പെനു. അപ്പൊ വേഗം പപ്പായ കഴിച്ച് നമുക്ക് വേഗം കുളിക്കാം കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് നേരമുള്ള റെസ്റ്റ് എടുക്കലും കഴിഞ്ഞു. ഇനി എനിക്ക് നല്ല പണിയുണ്ട്, ഇനി ഞാൻ വാഷ്റൂം ഒക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വരാം കേട്ടോ. ബിക്കോസ് നല്ല പണിയുണ്ടത്, കുറച്ച് നേരം എടുക്കുമല്ലോ. അവളെ കുളിപ്പിക്കണം, എനിക്ക് വാഷ്റൂം കഴുകണം, അങ്ങനെ എനിക്ക് കുളിക്കണം, അത് തലേന്ന് എണ്ണയിട്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ തല കുളിക്കുന്ന ദിവസമായതുകൊണ്ട് അതും കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട് നോക്കാം. 12 എങ്കിലും ഇവിടെ നിന്ന് പോയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇന്നത്തെ പോക്ക് കൊള്ളാം ഇപ്പം. യാ, അപ്പൊ ഞാൻ വേറെ റെഡി ആവട്ടെ. ഹലോ, എവിടെയാ? ടാറ്റ വന്നേക്കാണോ? എന്താ, എന്തൊക്കെയാ വാങ്ങിക്കാനാ വന്നേക്കാണോ ടാറ്റ?
ചിപ്പിയോ ചോച്ചി നോക്കട്ടെ. ഞങ്ങള് ഞാനും വാവയും കുളിച്ചൊക്കെ കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് സ്റ്റാറില് വന്നേരം ഞാൻ മനസ്സിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാറുണ്ട്. നിങ്ങൾ ഒരു സാധനം തേച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ ഉള്ളൂ. ഡൾ ആയിട്ടിരിക്കുന്നെങ്കിൽ ഇനി മേക്കപ്പ് ഡള ബേബി തേച്ചല്ലേ. അപ്പൊ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നമ്മുടെ റെഡ് റൈസ്, ഇഡ്ലി റൈസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് പോകണം, അത്രേ ഉള്ളൂ. ഒരു ഒന്നേകാലം വീട്ടിലെത്തണം, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പോകാൻ കുറെ പണിയാൻ കിട്ടുന്നത്. അപ്പോവാം നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കട്ടെ. കണ്ടോ, ഇപ്പൊ നമ്മള് ഗോതമ്പൂടി എടുത്തിട്ടുണ്ട്, റെഡ് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ ഓയില്, കെച്ചപ്പ്, പിന്നെ കല്ലുപ്പ്, സാലഡ് സീസണിങ്, ടോണ്ട് മിൽക്ക്. ഇവരുടെ ടോണ്ട് മിൽക്കിന് റേറ്റ് കുറവാട്ടോ, 60 rupees എന്താണ് ഉള്ളു. എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇനിയും എടുക്കാനുണ്ട് കുറച്ച് സാധനം കൂടി, അല്ലെങ്കിൽ എനിക്ക് ഇവനെയും വെച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം വാങ്ങുന്നില്ല, കുറച്ച് വാങ്ങുന്നുള്ളൂ. അയ്യോ വേണ്ട, അങ്ങനെ ചെയ്യാൻ അവര് വഴക്ക് പറയും നമ്മളെ. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് ബില്ല് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. കുറച്ച് സാധനങ്ങളുള്ളൂ, ഒരുമാതിരി എല്ലാം എടുത്ത്, ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ എടുക്കാന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ആയിട്ടുണ്ട് ബില്ല് ചെയ്തുകൊണ്ടിരിക്കാനോട്. പിന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, സാധനങ്ങളൊക്കെ ഒരു കണക്കിന് വണ്ടിക്കാതെ കയറ്റി. ഇനി ഞങ്ങൾ വാവേനെ കൂടി പോകും അല്ലേ. സാധനങ്ങളൊക്കെ ഒരു കണക്കിന് നമ്മളുടെ അകത്തും പിന്നെ കവറിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചേക്കണം, ബിക്കോസ് ഇവന് നിർത്താനുള്ളതല്ലേ. കുഴപ്പമില്ല, ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുള്ളൊന്ന് വിചാരിക്കണോ. കേരട്ടെ, ഹായ്, എവിടെ എത്തി നമ്മള്? അമ്മീമിന്റെ വീട്ടില്. ഞങ്ങൾ അവിടെ എത്തി, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സാധനത്തില്, ബിക്കോസ് അരിയും 3 തരം അരി, അത് 5 kilo 6 kilo ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ നമ്മള് മേളിൽ കയറ്റും അല്ലേടാ കുഞ്ഞ. അങ്ങനെ ഞാനും എൻ്റെ പൊടി കൊച്ചും കൂടി ഷോപ്പിംഗും ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം എന്താണെന്ന് കേട്ടാ കൊതിയാവുന്ന ടൈപ്പ് ഓഫ് ലഞ്ചാണെന്ന്. കപ്പയും മീൻകറിയും, നല്ല അടിപൊളി നാടൻ കപ്പയും മോദ മീൻകറിയാണ് കേട്ടോ. ഓ, ഈ മീൻകറി ഇന്നലത്തെയാണ്. എനിക്ക് ഇന്നലത്തെ മീൻകറിയാണ് പൊതുവെ ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് ഇന്നുണ്ടാക്കിയ മീൻകറി ഇന്ന് ഉച്ചത്തേക്കൊക്കെ കഴിക്കാനോട് കഴിക്കും, പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഒന്നും വൈകുന്നേരം ആകുമ്പോഴേ പിറ്റേ ദിവസം ആകുമ്പോഴാണ് കിട്ടണതേ. അപ്പൊ അതെ, ഇത് ഞാൻ കപ്പ ഇനി എടുക്കും കേട്ടോ. ഈ പോർഷനല്ല ഞാൻ കഴിക്കണത്, ഇപ്പൊ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻകറി എടുത്തിട്ടുണ്ട്. അമ്മ ഇത് എൻജോയ് ചെയ്യട്ടെ ഞാനെന്ന്. അപ്പൊ എന്തൊരു അടിപൊളി സാധനമാണ് കണ്ട. കുറച്ച് കപ്പ ഇങ്ങനെ എടുത്ത് കുറച്ച് മീൻകറിയും കൂട്ടിട്ട് എന്തൊരു വല്ലാത്തൊരു കോമ്പിനേഷനും വല്ലാത്തൊരു ടേസ്റ്റും. നമ്മള് ഞാനും അമ്മയും മാത്രമേ കപ്പ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കിരണി ഇല്ലാത്തോണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. കിരണ് ഒരു ഇത്തിരിയല്ലേ എടുക്കും, അങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഭയങ്കര. നമുക്ക് പ്രാന്താണല്ലോ. നമ്മള് കഴിക്കും, കിരണ് ഇഷ്ടം ഇത്ര ടേസ്റ്റ് ചെയ്യുന്നുണ്ടാണ് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇവരൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ടേസ്റ്റുള്ള സാധനങ്ങൾ മിസ് ഔട്ട് ചെയ്യണം ഞാൻ ആലോചിക്കാറുണ്ട്. അതെ അമ്മ, ഇത്രയും ടേസ്റ്റുള്ള സാധനമൊക്കെ കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് ഇവർ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓ, എനിക്ക് വയ്യ. ഹലോ, ഞാൻ ഇപ്പൊ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ചു നേരം ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടി വന്നിരിക്കുകയാണ്. കുട്ടി എന്തിനാണ് വന്നത്? ഡെക്കറേഷൻ, നമ്മുടെ ഓണപ്പരിപാടികൾക്ക് വേണ്ടിയുള്ള ഡെക്കറേഷന്റെ പരിപാടികൾക്ക് വന്നിരിക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചു നേരം വന്നു, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ണിക്കുട്ടിനെ പോയി വിളിച്ചു, അവനെ പോയി ഫുട്ബോൾ ക്ലാസ് ആക്കി. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നാൽ മതി അല്ലേ? അതെ, ഇപ്പൊ തുടങ്ങിയാലേ തീരുള്ളൂ. അപ്പൊ നമ്മള് ഈ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നമ്മൾ വേറെ അല്ല, ഈ ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ലോങ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സ്ഥലം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി നല്ലൊരു ബാക്ക്ഡ്രോപ്പ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓണം സീരീസ് തുടങ്ങുമ്പോൾ കാണും അല്ലേ, പറയട്ടല്ലേ, സർപ്രൈസ്. പക്ഷെ അതെ, നല്ല രസമുള്ള ബാക്ക്ഡ്രോപ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ പറഞ്ഞു, ചേച്ചി ഒത്തിരി സാധനം തൂക്കിയിട്ട് ഭയങ്കര ഓവറായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ തപ്പിയ ബാക്ക്ഡ്രോപ്പ് ആക്ച്വലി ആമസോൺ ഒക്കെ കിട്ടിയില്ലായിരുന്നു. ആ കിട്ടിയില്ലെന്നല്ല, ഡിലേ ഡെലിവറി ആണ്. നമ്മളുടെ ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റോഴ്സിൽ, അതായത് ഫാൻസി സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോഴ്സിൽ കിട്ടാത്ത സാധനം ഉണ്ടാവില്ല. നമ്മൾ ആമസോണിൽ നിന്ന് കാത്തിരിക്കേണ്ടത് ഈ സാധനമൊക്കെ വെറുതെ പുഷ്പ പോലെ കിട്ടും. ഈ 6 feet ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ വാങ്ങിച്ചത്, അത് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക്. ആ അതാണ്, അപ്പൊ അത് പക്ഷേ ആമസോണിൽ റേറ്റ് കൂടുതലാണ്, ഡിലേ ഡെലിവറിയാണ്. അപ്പൊ ഇത് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്
നമ്മള് വിഷുവിനൊക്കെ വാങ്ങിച്ചില്ല മഞ്ഞപ്പൂ, അതൊക്കെ ആമസോണിൽ ഡിലേ ചെയ്തത്, ലോക്കൽ സ്റ്റോഴ്സ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ അവർ ഈ ഒറ്റ ദിവസത്തിൽ എടുത്തതാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഇതുപോലെ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഞങ്ങൾ വെച്ചിട്ട് ഇവിടെ ഞങ്ങള് വേഗം ഞാൻ ഇവന്റെ ഒരു ഭീഷണ കോണകത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടി ഇവനാണ് റെസ്പോൺസിബിൾ ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻ. എന്റെ പണിയും എന്റെ പണിയായതും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഡാ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. യെസ്, അങ്ങനെ അവൻ പോയിട്ടാ, അവനൊരു 6:30 ആയപ്പോഴത്തേക്കും അവൻ പോയി. ഞാനിപ്പോ 6:30 അല്ലെ 6:15 ഒക്കെ ആയപ്പോഴത്തേക്കും അവൻ പോയി. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഇപ്പൊ 14th August ആണ് ഞാൻ പറഞ്ഞതല്ല, എനിക്കൊരു ഇൻഡിപെൻഡൻസ് ഡേ ലുക്ക് ചെയ്യണം. അപ്പൊ അത് ചെയ്തതിന് ശേഷം ഞാൻ പോകും, ബിക്കോസ് 6:30 കഴിഞ്ഞു. ഒരു 2:30 to 3 ഒക്കെ വന്നതല്ലേ. അപ്പൊ എനിക്ക് ഇനി പടപടയെന്ന് ചെയ്തതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. കുറെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ലുക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഈ പ്രാവശ്യം മിസ് ചെയ്യണം തോന്നുന്നില്ല. സോ ക്വിക്ക് ആയിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ട് ഞാൻ പോട്ടെ. വന്നേക്കണത്, ഹലോ അനു. വെറുതെ വെച്ച അടിയല്ലടി, വെറുതെ കളിയാക്കി കളിച്ച് കളി. ഭയങ്കര വർത്താനുണ്ടായി എന്റെ അടുത്ത് പോയിരുന്നേ. ഞാന് സ്റ്റുഡിയോന്ന് വന്നു, എന്റെ ഇൻഡിപെൻഡൻസ് ഡേ മേക്കപ്പ് ലുക്ക് ഒക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടേ. വന്നതിന് ശേഷം ഞാൻ വന്ന് കേറിയുള്ളൂ, ഞാൻ തലവേദന എടുത്തിട്ടൊക്കെ പോയാം. അപ്പൊ അനു ഇങ്ങോട്ട് വരാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ ഞങ്ങൾക്ക് നാളെ അമ്പലത്തിൽ പോകും, അപ്പൊ അതിന് വേണ്ടിയിട്ട് അനു ഇങ്ങോട്ട് വന്നതാ. നാളെ രാവിലെ അവൾ അവിടെ നിന്ന് കുളിച്ച് റെഡി ആയിരുന്നു, പിന്നെ ഇവിടെ നിന്ന് പോണേക്കാളും നമ്മൾ ഇവിടെ ഒരുമിച്ച് പോണതല്ലോ എന്ന് പറഞ്ഞിട്ട് അനു ജോലിയൊക്കെ കഴിഞ്ഞ് ബാഗും പാക്ക് ചെയ്ത് സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവളുടെ ഷൂട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ പോയി. ഇല്ല അപ്പൊ അങ്ങനെ അവളിവിടെ വ്ളോഗ് ചെയ്യുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ആ അതെ, ഞാനിപ്പോ വന്ന് കേറി മുഖമൊക്കെ എനിക്ക് കഴുകണം. അപ്പൊ ഇവിടെ വന്ന് കേറിയതോ അല്ലെങ്കിൽ വന്നിട്ട് കൊറിയർ വാങ്ങും, കളക്ട് ചെയ്യണ്ടെന്ന് അത് കളക്ട് ചെയ്തു. ഇവര് ഭയങ്കര വർത്താനാണ് അവിടെ. ഞാൻ മുഖമൊന്നും കഴുകിയില്ലട്ടോ, മുഖം കഴുകണോന്ന് ചോദിച്ചിട്ട് അത് മാത്രം നടന്നിട്ടില്ല എന്നോളം സത്യം. ഇപ്പൊ കിടക്കാൻ നേരത്ത് മുഖം കഴുകാം. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഇന്ന് തന്നെ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ റെഡി ആയിട്ടാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മയ്ക്കും അനുവിനും ഉണ്ണി കുടിക്കും പുട്ടും ഗോതമ്പുട്ടും കടലക്കറിയാണ്. പക്ഷെ എനിക്ക് എന്റെ സാലഡാണ്. ഓക്കേ, എന്റെ ചിതേ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ഇഷ്ടമുള്ളത് കഴിക്കോട്ടോ. അങ്ങനെ വലിച്ചു കാര്യമില്ല, ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിഥിങ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കാനും കാണിച്ചതേ. എന്റെ സ്ഥിരം സാലഡ് തന്നെയാണ്. അപ്പൊ ഞാനിത് പനീർ ഇടുന്നുണ്ടെന്ന്, പനീർ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിൽ സോൾട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ടിട്ടാണ്. അതിട്ടതിന് ശേഷം ഇതേ കണ്ട ഞാൻ എന്നെ സാലഡ് പ്രിപ്പർ ചെയ്ത് വെക്കാറുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു 3-4 ദിവസത്തേക്ക്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കുറച്ച് കാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ് അതിന് ഓവർലാപ്പായി പോയേ, ഇച്ചിരി ക്യാരറ്റ്, അത് ഇച്ചിരി കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ കുറച്ച് ക്യൂക്കമ്പർ. ഇനിയുണ്ടേ, പിന്നെ അതെ നമ്മുടെ ബ്രോക്കളി ഉണ്ട്. ബ്രോക്കളി ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം കുക്ക് ചെയ്യാണ്ട് റോ ബ്രോക്കളിയാണ് യൂസ് ചെയ്തോണ്ടത്, പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമൊന്നും ആയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ കുക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ സ്റ്റീം കയറ്റി എടുക്കുന്ന ബ്രോക്കളി ആണ് കേട്ടോ. കുക്ക് മറ്റേ വെള്ളത്തിലിട്ട് ബണ്ടത്തെ പോലെ ഞാൻ ബോയിൽ ചെയ്യാറില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു ഇച്ചിരി നമ്മൾ ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് ഞാൻ ചെയ്യണത്. അപ്പൊ അതെ, യെസ് ഇതാണ് നമ്മുടെ സാലഡിന് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഓ സോറി, യാ സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന്, കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ തണുപ്പ് മാറിയാൽ മതി. നമ്മുടെ ഫ്രിഡ്ജിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചേക്കണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് തണുപ്പൊന്ന് മാറുക, അത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. കുക്കൊന്നും വേണ്ടോ അല്ല ഭംഗിയില്ല. ഇപ്പം നാളത്തേക്ക് റെഡി ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സാലഡ് പോലെ ഉണ്ട്. വേറെ കള്ളാസൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തൊന്നുമില്ല. നമുക്ക് കോണൊക്കെ ഇനി വാങ്ങിക്കണം, കോൺ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അന്ന് ഈ മഞ്ഞയൊക്കെ വന്നതാണ്. ഇപ്പം എല്ലാവരും ഓറഞ്ച് ഗ്രീനും വൈറ്റും മാത്രമേ ഉള്ളൂ. സെറ്റല്ലേ. ഇന്ന് ഞാൻ നമ്മുടെ സ്റ്റാർ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഹാരിസ ചില്ലി കമിൻ സെഡ് ഡ്രസ്സിങ് ഡ്രിസിൽ ഡിപ്പെൻഡ് സ്പ്രെഡാണ്. എനിക്കറിയാൻ പാടില്ല ഇതെന്താന്ന് നോക്കി നോക്കട്ടെ. ഈ ടേസ്റ്റ് ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും മറ്റേ എൻ്റെ മെയിൻ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. ഒന്ന് ഇത് ബാർബിക്യൂ സ്മോക്ക് ഡോക്കും
പിന്നെ നമ്മുടെ തൗസൻഡ് ഐലൻഡും, ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണത്. ഇത് ഒരെണ്ണം തീർന്നിട്ടില്ല. ഇത് ഇച്ചിരി സ്പൈസി ആയതുകൊണ്ട് അമ്മയും എൻ്റെ കൂടെ സാലഡ് കഴിക്കും കുറച്ച് രാത്രി. അമ്മയ്ക്ക് അത്ര സ്പൈസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിത് സ്ഥിരം ഇടാറില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രം ഇടും, ഞാൻ മാത്രം കഴിക്കണമെങ്കിൽ ഇടുള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്ന് വാങ്ങിച്ചു നോക്കാന്ന് വെച്ചിട്ട് എങ്ങനെയാണ് നോക്കട്ടെ. യെസ്, അപ്പൊ നമ്മള് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെ, എന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഞാൻ കഴിച്ചു പറയാം. ഞാൻ കുറച്ച് തൗസൻഡ് ആയാലും കൂടി സ്റ്റാർട്ട് അതിന് ഇട്ടിട്ടുണ്ട്. ബിക്കോസ് അതിനെ ടേസ്റ്റ് ചെയ്യാൻ വെറുതെ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അത് മാത്രം ഇട്ടാൽ ഭയങ്കര കൂടുതൽ പുളിയായി പോകുന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് തൗസൻഡ് ആയാലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. യെസ്, ഞങ്ങളുടെ എല്ലാവരും ഡിന്നറിലേക്ക് കടന്നിരിക്കുകയാണ്. ഒടിച്ചിക്ക് അമ്മ കൊടുത്തോണ്ടിരിക്കയാണ്, അമ്മ പാരലി കഴിച്ചോണ്ടിരിക്കയാണ് അല്ലേ അമ്മ. ഉണ്ടെന്ന് ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ എന്റെ സാലഡാണ് കേട്ടോ ഇത്, ഞാൻ കാണിച്ചില്ലേ. ഇത് പക്ഷെ കൊള്ളാട്ടോ, ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നീയാണ് നിനക്ക് തരില്ല ഞാൻ സാലഡ് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കുമ്പോ സ്റ്റോറിയില് ഇടും കേട്ടോ, സ്റ്റോറിയില് ഞാൻ ഷെയർ ചെയ്യും കഴിച്ചിട്ട്. ഈ ജന്തുക്കൾ രണ്ടേം വിളിക്കുക, ഞാൻ കഴിക്കാൻ പറയും. എന്റെ ഒരു ഒരു പറയും, ഓഫ് നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മ. ക്യാമറ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും പറയേ, ആ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഞാനായി, ഞാൻ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പറ്റ നെക്സ്റ്റ് സ്റ്റോറി അമ്മ. ആ അതെ, കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത് കല്യണ്ടല്ലോ. അനു ആ സ്റ്റോറിന്റെ എടി, എനിക്ക് ഇങ്ങോട്ട് ഒന്നും എത്തുന്നില്ല കേട്ടോ കേക്ക്. ഞാൻ പിന്നെ എടി ബാക്കി കാണ്. അപ്പൊത്തേക്കും അയ്യോ എന്നാ എനിക്ക് വേണ്ട. ഞാൻ ഇതുങ്ങൾ രണ്ടും കൂടി ഹായ് സൂപ്പർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഹലോ, ഞങ്ങൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നൈറ്റ് വാക്ക് ആൻഡ് ചിറ്റ് ചാറ്റിന് വേണ്ടി ഇറങ്ങിയേക്കാണ് ഞാനും അതിനും കൂടി. അതിനും കൂടെ നീ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിലാക്സ്ഡ് നൈറ്റ് അല്ലാണ്ട് പുറത്തൊന്നും പോക്കില്ലെങ്കിൽ നമ്മള് ഇവിടെ നടക്കാൻ വേണ്ടി ഇറങ്ങും. അതിന് കൂടെ ഞങ്ങൾക്ക് ഇന്നൊരു ആഡ് ഓൺ കൂടി ഉണ്ട് പൊടിച്ച്. എടാ 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 മോനെ പറഞ്ഞ എടാ ഒന്ന് അനുവിനടുത്താണ് പറയണത്. ആ ഗോ ഗോ. അപ്പൊ ഞങ്ങൾ ഇവളെയും കൂടി കൂട്ടിയിട്ടുണ്ട് ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ണിക്കുട്ടിയും ഇവളും കൂടി അടിയാവും. ഇതിപ്പോ നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ തീരുമാനത്തിലാക്കോ. എടാ മോനെ പോടാ പറഞ്ഞേ. കേട്ടാ എടാ മോനെ പോടാന്നായി. അനുവിന് ഇങ്ങനെ ഔണ്ടു എടാ മോനെ. അല്ല അനു, അവളും ഞാൻ ഒരേ പ്രായം ഏകദേശം ഏകദേശം അതെ അതെ അതെ. യെസ്, അങ്ങനെ ഇവിടെ 11 മണി കഴിഞ്ഞപ്പോ എന്റെ ഇൻഡിപെൻഡൻസ് ഡേന്റെ റീൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങള് മൂന്ന് സ്ത്രീ ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഹലോ ജനങ്ങളെ, ഒരു ഡൈനോസർ ഉണ്ണിക്കുട്ടിക്ക് നാളെ സ്പെഷ്യൽ അസംബ്ലി ഉള്ളതുകൊണ്ട് അമ്മയും അവനും പോയി കടന്നുറങ്ങി. അവൻ യൂഷ്വൽ സ്കൂൾ ടൈമിൽ പോകണം, പക്ഷെ 1 hour നുള്ളിൽ അവര് തിരിച്ചു വരും. ഞങ്ങൾക്ക് നാളെ അമ്പലത്തിൽ പോകാനുള്ള തന്നതുണ്ട്, ഞങ്ങൾ നാളെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോകണം. അപ്പൊ നാളെ സന്ധ്യ ഓൺ ലീവാണ്, ബിക്കോസ് നമുക്ക് പബ്ലിക് ഹോളിഡേ, നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റവരെ പണിയെടുപ്പിക്കോ, വൈകുന്നേരം ഉച്ച വരെ ഉള്ളൂ. അല്ല, സന്ധ്യ നാളെ ഫാമിലി ആയിട്ട് അവിടെ പുറത്ത് പോവാണ്. നമ്മളന്ന് പോയില്ല സിട്രസ് ട്രെയിൽസ്. അത് സന്ധ്യ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പൊ അവരുടെ അടുക്കലേക്ക് പോണത്. അപ്പൊ അവര് അവിടെ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞാനപ്പോ എനിക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ റീൽ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാൻ അല്ലേ. ഞാനിവിടെ ഈ സമയത്ത് തകർത്ത് പിടിച്ച് എഡിറ്റ് ചെയ്തോണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ. മറ്റേ നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഇത് കണ്ട് കണ്ടിട്ടുണ്ടാവും. നമ്മളെ ട്രാൻസിഷൻ റീലാണ് ബെഡിന്റെ മണ്ണുണ്ട് പാട്ട് ചെല്ലാം. അത് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ കണ്ട. അത് ചെയ്തിട്ട് വേണം ഞാൻ നമുക്ക് കിടക്കാൻ. ഈ കുട്ടികളെ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് അല്ലേ കുട്ടികളെ. അത് തന്നെ കുഴപ്പമില്ല. ഇവിടെ അനുവിന് ആചിക്കീരാത്ത പഠിപ്പിച്ചെടുക്കണം സ്റ്റെപ്പ് ഒന്നും. തൽക്കാലം ഞാൻ ആഡ് ചെയ്തില്ല ആ വീഡിയോ ഒന്നും അല്ലേ അനു. അതെങ്ങാനും ആഡ് ചെയ്ത എന്നെ പൊങ്കാലായിട്ട് ആൾക്കാരെ കൊല്ലു. ഇല്ല, അത് തൽക്കാലം ആഡ് ചെയ്തില്ല ഞാൻ. ഹലോ, ഇത് പിറ്റേ ദിവസം, പിറ്റേ ദിവസം അതിൻ്റെയും പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാനും അനുവും കൂടി സംസാരിച്ചിട്ട് നമ്മൾ വാവേന ഉറക്കിയതിന് ശേഷം കുറേ നേരം ഇരുന്ന് വർത്തകം പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കിടന്നത് ഉറക്കാൻ വേണ്ടിയിട്ട് വാവേനെ. പക്ഷെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ചില അവൾ ഞങ്ങൾ ഉറങ്ങാണ്ട് അവൾ ഉറങ്ങിയില്ല. അപ്പോൾ എന്തിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പോൾ അവൻ്റെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അവൾ എൻ്റെ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീട്ടിൽ അവളെ വീട്ടിൽ പോയി. അപ്പോൾ അനുവില്ല, ഇതിപ്പോൾ ഫ്രൈഡേ ആണ്, ഞാൻ തേഴ്സ്ഡേ ഐ മീൻ വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്ത വ്ളോഗിന് എൻ്റെ ഫ്രൈഡേ ആണ് കേട്ടോ. സോറി, എനിക്ക് തിരക്കായിപ്പോയി. നല്ല മൊത്തം നമ്മൾ ഓണം ഷൂട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ ആവുന്നു എന്താ പറയുക, വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സി കാണുമ്പോൾ നെക്സ്റ്റ് വീഡിയോ. ബൈ.